നമ്മളുണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങാപ്പൂ വെച്ചിട്ട് തോരനാണ്. അതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് മുരിങ്ങാപ്പൂ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയണം. താഴെ വീണിട്ടാണെങ്കിൽ അതിൻ്റെ തണ്ടൊന്നും ഉണ്ടാവില്ല, പൂ മാത്രമായിട്ട് കിട്ടും കേട്ടോ. ഇത് മരത്തേന്ന് പറിച്ചുകൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ മുട്ടും ഞാൻ എടുത്തിട്ടുണ്ട്. മുരിങ്ങയില പോലെ തന്നെ ഇതിനും ഒരുപാട് ഔഷധ ഗുണമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഒരു പാത്രം ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, ഒരു വറ്റൽമുളക്, ഒരു ചെറിയ ഉള്ളി, ഇതെല്ലാം മൂത്തതിന് ശേഷം ഒരു 1/2 കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക്, മുരിങ്ങപ്പൂവ്, 1/4 കപ്പ് തേങ്ങ, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട്. പൂ പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടെ നടുക്കോട്ടൊന്ന് കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ വെക്കാം. അടച്ചൊന്നും വെക്കണ്ട കേട്ടോ. ഇപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഇളക്കി കൊടുക്കാം. സ്റ്റൗവിൻ്റെ തീ ഒരു മീഡിയം ഹീറ്റിലാണ് കിടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മളതിനകത്ത് തളിച്ചിരിക്കുന്ന ആ വെള്ളം ഒന്ന് വറ്റി വരണം. ഇത് വെന്തിട്ടുണ്ട്. മുരിങ്ങപ്പൂ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേകും. തോരൻ റെഡിയായിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയാവും. മുരിങ്ങയുടെ പൂവ് വൃത്തിയാക്കാൻ മാത്രമുള്ള ടൈമുള്ളൂ. ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാട്ടോ. ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ല ഉലർന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം. ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ മുരിങ്ങപ്പൂ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ മുരിങ്ങ പൂക്കുന്ന സീസണാണ്. ഇത് മിക്കവരുടെ വീട്ടിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പിന്നെ അടുത്ത ദിവസം അത്ര റെസിപ്പിയുമായി കാണാം. താങ്ക് യു.